Hello friends, welcome back to our channel, Alia and me. ഇന്ന് ഞങ്ങൾ പോകുന്നത് ആലിയയുടെ ഹെയർ ഡൊണേറ്റ് ചെയ്യാനായിട്ടാണ്. വളരെ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു ഹെയർ ഡൊണേറ്റ് ചെയ്യാനായിട്ടുള്ളത്. ഇപ്പോ മുടി ഇത്രയായിട്ടുണ്ട്. നമുക്ക് ഡൊണേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇവിടെ ഒരു സലൂണിലാണ് ഞങ്ങൾ പോകുന്നത്. അവരെ വിളിച്ച് അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇത് ക്യാൻസർ സൊസൈറ്റിയുടെ അണ്ടറിലുള്ള സലൂണാണ്. ഇവിടെ നമ്മൾ ഹെയർ ഡൊണേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേന് ഇത് ക്യാൻസർ പേഷ്യൻറ്റിന് ഹെയറായിട്ടും വിഗ്ഗായിട്ടും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ അവരെ വിളിച്ചപ്പോൾ 7 ഇഞ്ചിൽ കൂടുതൽ മുടി വേണം, ലൈസ് ഡാൻഡ്രഫ് ഒന്നും പാടില്ല എന്ന് പറഞ്ഞു. മുടിയിൽ മോളുടെ മുടിയിൽ ലൈസ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോവാണ്. ഹലോ, അപ്പോൾ നമ്മളിവിടെ എത്തി. ഞാനിവിടെ ചെയറിലിരിക്കുകയാണ്. ആദ്യം തന്നെ ഇവരെ രണ്ട് സൈഡിലും പ്ലേറ്റ്സ് കെട്ടിയിട്ടാണ് ഇവർ കട്ട് ചെയ്യാൻ തുടങ്ങുന്നത്. ഇപ്പോൾ ഒരു സൈഡ് കെട്ടി, രണ്ടാമത്തെ സൈഡ് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, അവർ രണ്ട് സ്ഥലത്തും പിന്നീട്ട് ഇപ്പോൾ കട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഷോൾഡർ ലെവലിലായിരുന്നു മുടി മുറിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവർ ഒരു സൈഡൂടെ കട്ട് ചെയ്ത് തുടങ്ങി. ഇനി അടുത്ത സൈഡും കൂടി കട്ട് ചെയ്യണം. സോ ഇവരിപ്പോൾ രണ്ട് സൈഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയും കുറച്ച് ലെവലിങ്ങും കൂടി ചെയ്യാനുണ്ട്. എല്ലാ സൈഡും സ്ട്രെയിറ്റ് ആക്കണം. ഹെയർ കട്ടൊക്കെ ചെയ്തിട്ട് വന്നിരിക്കുകയാണ്. നീന്ത് കണ്ടോ, ഇതുപോലെ ഹെയറൊക്കെ കട്ട് ചെയ്തു. മോള് നല്ല ഹാപ്പിയാണ്. അപ്പം നിങ്ങൾ ഇതുപോലെ കുട്ടികൾക്കൊക്കെ ഇതുപോലെ മുടി നല്ലപോലെ വളർന്നൊക്കെ വന്നു കഴിയുമ്പോൾ വെറുതെ വെട്ടിക്കളയാതെ ഇതുപോലെ ഹെയർ ഡൊണേറ്റൊക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഞാനും പല പ്രാവശ്യം മുടി വെട്ടി നീളമൊക്കെ കുറച്ചിട്ടുണ്ട്. അന്നേരപ്പോഴൊന്നും ഇതിൻ്റെ ഹെയർ ഡൊണേഷനെ കുറിച്ചൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പം നിങ്ങളിതുപോലെ മുടി വെട്ടിക്കളയോ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഹെയർ ഡൊണേറ്റൊക്കെ ചെയ്യുക. നമ്മൾക്കിപ്പോൾ എല്ലാവരെയും പൈസ കൊടുത്തൊന്നും സഹായിക്കാനേ ആയിട്ട് പറ്റത്തില്ല. അപ്പം ക്യാൻസർ പേഷ്യൻസിനൊക്കെ മുടി വെച്ച് പിടിപ്പിക്കാനായിട്ട് വിഗ്ഗിനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ഹെയർ യൂസ് ചെയ്യുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. മോളാണെങ്കിലും ഭയങ്കര ഹാപ്പിയാണ്. അവളൊരുപാട് സന്തോഷത്തോടുകൂടിയാണ് മുടി കൊടുത്തത്. അവിടെ ചെന്നപ്പോൾ എല്ലാവരും പറഞ്ഞു നല്ല ഹെൽത്തി ഹെയർ ആയിരുന്നു, നല്ല മുടിയാണ്, നല്ല കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞെല്ലാവരും. അങ്ങനെ ഞങ്ങൾ സന്തോഷത്തോടുകൂടി തിരിച്ചു പോന്നു. വീഡിയോ ഒന്നും കറക്റ്റായിട്ട് എടുക്കാൻ പറ്റിയില്ല. അവിടെ ഒരുപാട് വേറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വീഡിയോ ഒന്നും കറക്റ്റായിട്ട് എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. Bye, thanks for watching.